ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കറിവേപ്പില ചെടിയെങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല. എന്തെങ്കിലും പച്ചക്കറികളോ മുളക് ചെടിയോ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രാണികളും വെള്ളീച്ചയും ഒക്കെ വന്നിട്ട് ഇതിനെയൊക്കെ ഇതിൻ്റെ വളർച്ച മുരടിപ്പിച്ച് കളയും. ദേ ഇതുപോലത്തെ വെള്ളക്കുത്തുകൾ വീഴും, പിന്നീട് തെളിർത്തങ്ങനെ വളരാതെയാവും. ഇത് കറിവേപ്പിലയ്ക്ക് മാത്രമല്ല, മറ്റു പല ചെടികൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ റോസിന് ഉണ്ടാവാറുണ്ട്, മറ്റ് ചെടികൾക്കെല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ റോസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതിൻ്റെ ആ മൊട്ടെന്ന് പറയുന്നത് ഇങ്ങനെ കേടായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇത്തരം കീടങ്ങളെ നശിപ്പിക്കാനുള്ള ഒരടിപൊളി കീടനാശിനി, അതും നാച്ചുറലായിട്ടുള്ളത് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള സവാളയാണ്. അപ്പോൾ സവാളയുടെ നീരൊരു നമ്പർ വൺ കീടനാശിനി തന്നെയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് സവാള. അതുപോലെ തന്നെയാണ് ഈ ചെടികളിൽ വന്നിരിക്കുന്ന വെള്ളീച്ച പോലുള്ള പ്രാണികളെ നശിപ്പിക്കാനും ഇത് വളരെ നല്ലതാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് രണ്ട് സവാള എടുത്തിട്ട് ഞാൻ ഇതുപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ല ഫ്രഷ് സവാള തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ട് സവാളയും എടുക്കാം. അതുപോലെ സവാളയുടെ എന്താ പറയുക, നമ്മൾ സാധാരണ കറിയുണ്ട ആ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. നല്ല നീരുള്ള സവാളയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയാണത്. മഞ്ഞൾപ്പൊടിയും അണുക്കളെ നശിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അരയുന്നില്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കണം. ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഇത് കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആവശ്യ സമയത്ത് അപ്പോൾ തയ്യാറാക്കി ഉപയോഗിച്ചാലും മതി. കുറച്ചും കൂടി മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിൽ വെള്ളം ചേർത്ത് നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിൽ സത്ത് മുഴുവൻ നമുക്ക് കിട്ടണം. ഇനി ഒരു സ്പ്രേയർ ബോട്ടിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളവും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ വീട്ടിലെ ചെടീൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ചെറിയ കുപ്പിയാണ് ഇത് നിറയ്ക്കുന്ന തരത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പീൻ്റെ അടപ്പൊന്ന് മൂടാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം ദിവസം നമുക്ക് ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഈച്ചകളുടെ ശല്യമൊക്കെ ഇല്ലാതാവും. ഇപ്പോൾ മഴയുള്ള സമയത്താണെങ്കിൽ രണ്ട് മൂന്ന് തവണ ചെയ്ത് കൊടുക്കണം. മഴയില്ലാത്ത സമയത്താണെങ്കിൽ കുഴപ്പമില്ല. മഴയുള്ള സമയത്ത് പെട്ടെന്ന് നമ്മൾ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് പോലെയല്ലല്ലോ. നാച്ചുറലായിട്ടുള്ളതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തായാലും കെമിക്കൽസിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. എങ്കിലും ഇത് നല്ല ഫലം തരുന്നത് തന്നെയാണ്. അപ്പോൾ പൂക്കളിലൊക്കെ പൂക്കളൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ ഇതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി തഴച്ചു വളരാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളത് ഏത് തരം പച്ചക്കറി ആയാലും അതിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.